നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നലെയായിരുന്നു ഇന്ത്യ വേഴ്സസ് ചൈന മത്സരം നടന്നത്. ആദ്യപകുതിയിൽ തന്നെ ചൈന ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യപകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ രാഹുൽ കെ പി ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യപകുതി 1-1 എന്ന നിലയിലായിരുന്നു അവസാനിച്ചത്. എന്തായാലും രാഹുൽ കെ പിയുടെ തകർപ്പൻ ഗോൾ തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ഗോൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ രണ്ടാം പകുതിയിലായിരുന്നു എല്ലാം മാറി മറിഞ്ഞത്. ചൈനയുടെ വിളയാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അടുപ്പിച്ചായിരുന്നു 4 ഗോളുകൾ സെക്കൻഡ് ഹാഫിൽ ചൈന നേടിയത്. അങ്ങനെ മത്സരം 5-1 എന്ന നിലയിൽ അവസാനിക്കുക തന്നെയായിരുന്നു. ഇന്ത്യക്കൊരു തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. എന്തായാലും വരും മത്സരങ്ങളിൽ ഇന്ത്യ ഒരു വിജയം കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ എഫ് സി കപ്പിൽ ഒഡീഷ എഫ് സി മോഹൻ ബഗാൻ മത്സരം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ മോഹൻ ബഗാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് 9 വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. എന്തായാലും മോഹൻ ബഗാന് വേണ്ടി ഗോളുകൾ നേടിയത് നോക്കുകയാണെങ്കിൽ സഹൽ അബ്ദുൾ സമദ് നേടിയിട്ടുണ്ട് 1 ഗോൾ. അതേപോലെ തന്നെ അവരുടെ വിദേശ താരമായ ഡിമിട്രി 2 ഗോളുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിസ്റ്റൻ കൊളോസായും 1 ഗോൾ നേടി. 4-0 എന്ന നിലയിലായിരുന്നു മത്സരം അവസാനിച്ചത്. എന്തായാലും സഹൽ അബ്ദുൾ സമദ് ഇപ്പോൾ മോഹൻ ബഗാന് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ അഡ്രിയൻ ലൂണ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചാൽ ഉത്തരവാദിത്തോടെ കടമ നിറവേറ്റുമെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് മികച്ചത് എല്ലാ ശ്രദ്ധയും ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരുവിനെതിരെ ജയിച്ചു തുടങ്ങണമെന്നുമാണ് അഡ്രിയൻ ലൂണ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച വിജയം തന്നെ കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കാം. അതേപോലെ തന്നെ ലൂണ എല്ലാ മത്സരത്തിലും ക്യാപ്റ്റൻ ആകട്ടെ എന്നും ആശംസിക്കും.